ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുക്കാം. അടുത്തതായി നമുക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ഏലക്ക, പിന്നെ ഒരു നുള്ള ഉപ്പ്. അടുത്തതായി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി. അടുത്തതായി നമുക്ക് വേറൊരു ബൗളിൽ അരക്കപ്പ് പഞ്ചസാരയും ഒരു മുട്ടയും ചേർക്കാം. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് മുമ്പേ മാറ്റി വെച്ച മൈദയും എണ്ണയും ഒക്കെ ചേർത്തത് നമ്മുടെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് മുമ്പേ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും മുട്ടയും ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് നമ്മുടെ കൈകൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൈദ ആഡ് ചെയ്ത് ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് കുഴയ്ക്കുമ്പോൾ സാധാരണയായി നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ കുഴച്ചെടുക്കാം. നമുക്കിനി ഇത് വീഡിയോ കാണുന്നത് പോലെ തന്നെ രണ്ടായിട്ട് എടുക്കാം. അത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉരുട്ടിയെടുക്കാം. നമുക്കിനി ഇവിടോട്ട് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് വീഡിയോ കാണുന്നത് പോലെ തന്നെ ഉരുട്ടിയെടുക്കാം. നമുക്കിനി ഈ സൈഡ് രണ്ട് വശവും കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് നാല് പീസായിട്ട് മുറിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഉരുട്ടി വെച്ചിരുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്യുക. നമുക്കിനി ഇത് ക്രോസ് ആയിട്ട് മുറിക്കാം. മുറിക്കുമ്പോൾ സെന്റർ വരെ ഇത് മുറിച്ചാൽ മതി. നമ്മൾ ഇതിവിടെ പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കിനി ഇത് എണ്ണയിലോട്ടിടാം. ഇത് ലോ ഫ്ലെയിമിലിട്ടേ ഇത് തയ്യാറാക്കുള്ളൂ. ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. നമ്മുടെ വെട്ടയേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മുടെ വെട്ടയേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.